ഇന്ന് വ്യാപകമായി നടക്കുന്ന ഒരു വ്യവസായമാണല്ലോ ഭൂമി വ്യവസായം, റിയൽ എസ്റ്റേറ്റ്. അപ്പൊ ഇന്നിപ്പോ ഒരു 10 ലക്ഷത്തിനോ ഭൂമിയാണെങ്കിൽ നാളെ അടുത്ത ദിവസം അത് 20 ലക്ഷത്തിനോ 25 ലക്ഷത്തിനോ കൊടുക്കും. ആ അവസരത്തിൽ എങ്ങനെയാണ് അതിന്റെ സക്കാത്ത് കണക്കാക്കുന്നത്? സാധാരണഗതിയിൽ ഭൂമിക്ക് സക്കാത്തില്ല. ഒരാള് കൃഷി ഭൂമി വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ഭൂമിക്ക് സക്കാത്തില്ല, അതിലൊന്നുള്ള വരുമാനത്തിനേ സക്കാത്തുള്ളൂ. പക്ഷെ റിയൽ എസ്റ്റേറ്റിലാകുമ്പോൾ ഭൂമി കച്ചവട ചരക്കായി മാറുകയാണ്. അപ്പൊ അതിന് സക്കാത്ത് വരും, ചരക്ക് എന്നുള്ള രൂപത്തിൽ അതിന് സക്കാത്ത് വരും. അപ്പൊ ഒരാൾ ഈ ഒരു റിയൽ എസ്റ്റേറ്റ് നടത്തുകയാണെങ്കിൽ ഒരു കൊല്ലത്തിൽ അയാൾ എത്ര ഭൂമി കച്ചവടം നടത്തി, ആ ഇനത്തിൽ എല്ലാം കൂടി അയാൾക്ക് എത്ര ലാഭം കിട്ടി, ആ ലാഭവും അവസാനം കൊല്ലാവസാനം അയാളുടെ കയ്യിലുള്ള ഭൂമി, ആ ഭൂമി അതായത് വിൽപ്പനക്ക് വേണ്ടിയിട്ട് അയാൾ വാങ്ങി വെച്ച ഭൂമി, ആ ഭൂമിയിൽ അതിൻ്റെ അപ്പോഴുള്ള മാർക്കറ്റ് വില എത്രയാണോ ആ വിലയും രണ്ടും കൂടി കൂട്ടിയിട്ട് അതിൻ്റെ 2.5% അയാൾ സക്കാത്ത് കൊടുക്കേണ്ടത്. എന്നാൽ ഇവിടെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട സംഗതി, ഒരാളൊരു ഭൂമി കച്ചവടത്തിന് വേണ്ടി വാങ്ങിയിട്ട് അത് ഒരു കൊല്ലം രണ്ട് കൊല്ലം ഒന്നും കച്ചവടം ആയിരുന്നില്ല, ഒരു 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് കച്ചവടം ചെയ്യുന്നത്. അപ്പം ഈ ഓരോ കൊല്ലം അയാൾ ഇതിന് സക്കാത്ത് കൊടുക്കണോ? അത് വേണ്ടതില്ല. എപ്പോഴാണോ കച്ചവടം നടക്കുന്നത് അപ്പം സക്കാത്ത് കൊടുത്താൽ മതി എന്ന ഇമാം മാലിക്കിൻ്റെ ഒരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായമാണ് ഇവിടെ കൂടുതൽ ശരിയായിട്ട് നമുക്ക് തോന്നുന്നത്. അതായത് ഓരോ കൊല്ലവും കച്ചവടം നടക്കാതെ അതിന് കച്ചവടത്തിൻ്റെ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. കച്ചവടം നടക്കുന്ന എന്നാണോ അപ്പോൾ മാത്രമേ സക്കാത്ത് കൊടുത്താൽ മതി. എന്നാൽ ഒരു കൊല്ലത്തിൽ തന്നെ പല പ്രാവശ്യം കച്ചവടം നടന്നാൽ അത് ആ ഒരു കൊല്ലത്തെ വരുമാനമായിട്ട് കണക്കാക്കിയിട്ട് അതിൻ്റെ സാധാരണ കച്ചവടം പോലെ തന്നെ അതിന് സക്കാത്ത് കൊടുക്കണം. അതായത് ഓരോ പ്രാവശ്യം നടക്കുന്ന വിൽപ്പനയുടെ ലാഭം അതും പിന്നെ വർഷത്തിലാണോ കണക്കാക്കേണ്ടത്? വർഷത്തിലാണ് സാധാരണഗതിയിൽ കണക്കാക്കേണ്ടത്. പക്ഷേ ഒരു വർഷം അത് കച്ചവടം തന്നെ നടക്കുന്നില്ലെങ്കിൽ, 2-3 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു കച്ചവടം നടക്കുന്നതെങ്കിൽ അപ്പോ എന്നാണോ കച്ചവടം നടക്കുന്നത് അന്ന് എന്റെ കത്ത് കൊടുത്താൽ. സ്വർണവും വെള്ളിയും ഏകദേശം തുല്യ മൂല്യത്തിലായിരുന്നല്ലോ, 1:10 എന്ന രൂപത്തിലായിരുന്നു ആയിരുന്നല്ലോ. പക്ഷെ ഇന്ന് വളരെ ഒരു ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോ സ്വർണത്തിന്റെ വെള്ളി ശരി ഇന്നത്തെ അതിനനുസരിച്ച് ഞങ്ങൾ കൊടുക്കേണ്ടത്. അപ്പൊ സ്വർണമാണ് മാനദണ്ഡമാക്കേണ്ടത് എന്നാണ് ലോകത്ത് അറിയപ്പെടുന്ന വളരെ പ്രഗത്ഭരായ ലോകപണ്ഡിതന്മാരൊക്കെ പറയുന്നത്. കാരണം ഒരുപാട് അടിസ്ഥാനങ്ങൾ അവർക്കുണ്ട്. മനുഷ്യന്റെ ജീവിത നിലവാരം അനുസരിച്ച് ഉയരവും താഴും ഒക്കെ ചെയ്യുന്ന സ്വർണമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. വെള്ളി അതിൽ പെടുന്നില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വെള്ളിയുടെ സക്കാത്തും സ്വർണത്തിന്റെ മാനദണ്ഡം അനുസരിച്ച് മാറ്റേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 395 ഗ്രാം എന്നുള്ളത് മാറ്റിയിട്ട് പിന്നെ 85 ഗ്രാം സ്വർണത്തിന്റെ വിലക്കുള്ള വെള്ളി ഉണ്ടായാൽ എന്നാക്കേണ്ടി വരും. അപ്പൊ ആ രൂപത്തിൽ മാറണം. അതൊരു വിരോധമൊന്നുമില്ല അങ്ങനെ മാറ്റുന്നതിന്. അടിസ്ഥാന മാനദണ്ഡം നമ്മളിവിടെ മാറ്റിയിട്ടില്ല. സ്വർണ്ണമാണ് അസല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്ത് ദിർഹമാണ് സാധാരണ മനുഷ്യന്മാർ ഉപയോഗിച്ചിരുന്ന നാണയം. സ്വർണം നാണയം അത് വളരെ അപൂർവമായിട്ടൊക്കെ ആളുകളുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തിരുമേനി 200 ദിർഹമിന് സക്കാത്ത് കൊടുക്കണം എന്നാണ് തിരുമേനി പറഞ്ഞത് നിൽക്കുന്നേരെ വന്നിട്ടുള്ളത്. സ്വർണത്തിന് ഇത്ര ഉണ്ടായാൽ കൊടുക്കണം എന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല, ഹദീസിലൂടെ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. പക്ഷെ ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു ഇമാം ഷാഫി. അതായത് 200 ദിർഹമിന് സക്കാത്ത് ബാധകമാകുന്നത് പോലെ തന്നെ 20 ദീനാറിനും സക്കാത്ത് ബാധകമാകും എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഇപ്പൊ രണ്ടും ഒരു മാനദണ്ഡം തന്നെയാണ് ആ രൂപത്തിൽ. അപ്പൊ ഇന്നിപ്പോ നമുക്ക് 20 ദീനാറാണ് നമ്മൾ മാനദണ്ഡമാക്കി സ്വീകരിക്കുന്നത്. അതാണ് 85 ഗ്രാം സ്വർണം എന്ന് പറയുന്നത്. അതിന് സക്കാത്ത് കൊടുക്കുന്നത് നിർബന്ധമാണ്. അതിനുള്ള വെള്ളി ഉണ്ടായാൽ, അതിനുള്ള നാണയം ഉണ്ടായാൽ ഒക്കെ. നാണയം എന്ന് പറയുമ്പോൾ ഇപ്പൊ നോട്ടിന് സക്കാത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ചില ആളുകൾ, അതൊക്കെ ഒരു പിന്നെ ബുദ്ധിത്തന്നെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. നോട്ടാണെങ്കിലും നാണയമാണെങ്കിലും ഒക്കെ അതിന്റെ അസല് സ്വർണമാണ്. അപ്പൊ ഒരു പ്രൊനോട്ടാണ് അത് ശരിക്കും പറഞ്ഞത്. അപ്പൊ അതിൻ്റെ വിലയാണ് അതിനുള്ളത്. അതുകൊണ്ട് നോട്ടാണെങ്കിലും എന്താണെങ്കിലും അതൊക്കെ സ്വർണത്തിന്റെ സ്ഥാനത്തായിട്ടാണ് കാണേണ്ടത്. ഈ ദൈനംദിന ചെലവുകൾ കറക്റ്റ് കണക്കാക്കാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് കൂടുതൽ കൊടുക്കണീന് സൂക്ഷ്മത നല്ലത് അതല്ലേ? ഒരു വിരോധമില്ല. പക്ഷെ ഒരാൾ അത് കണക്കാക്കിയിട്ട് ഏകദേശം പിന്നെ ഒരു മാസത്തിൽ ഇന്ന ഇനങ്ങളിലൊക്കെ ഇത്ര ഇത്ര ചെലവുകൾ വരും എന്ന് കണക്കാക്കിയിട്ട് ആ ചെലവ് മാറ്റി നിർത്തിയിട്ട് ബാക്കി ചെയ്യുകയാണെങ്കിൽ അതിന് വിരോധമില്ല. അത് തന്നെ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ചില ആളുകൾ അതങ്ങനെ മാറ്റി നിർത്താൻ പാടില്ല എന്ന്. പക്ഷെ അത് ശരിയല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗനിയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അത് മാറ്റി നിർത്തണ്ട എന്ന് പറയുമ്പോൾ പാവപ്പെട്ടവരും സക്കാത്ത് കൊടുക്കണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അത് ശരിയല്ല.
വലിയ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. വലിയ ആകണമെങ്കിൽ ഈ ചെലവ് മാറി നിൽക്കണം, അടിസ്ഥാന ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടണം, അപ്പോഴേ ഒരു തന്നെ ഖനിയാകുന്നുള്ളൂ. സ്ത്രീകൾ ധരിക്കുന്ന ആഭരണങ്ങളും ധരിക്കാത്ത ആഭരണങ്ങളും അതില് ധരിക്കാത്ത ആഭരണങ്ങൾക്ക് സക്കാത്ത് കൊടുക്കണം എന്ന കാര്യത്തിൽ തർക്കമില്ല, എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നതാണ്. നിക്ഷേപമാക്കി വെച്ച സ്വർണ്ണാഭരണങ്ങൾ അതിന് സക്കാത്ത് ബാധകമാണ്. സാധാരണയിൽ ധരിക്കുന്ന ആഭരണങ്ങൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഷാഫി മദ്ഹബ് അനുസരിച്ച് ധരിക്കുന്ന ആഭരണങ്ങൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടതില്ല, സാധാരണയിൽ ധരിക്കുന്ന ആഭരണങ്ങൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ഇതാണ് ഇമാം ഷാഫി റഹ്മയുള്ളയുടെ ആദ്യത്തെ അഭിപ്രായം. ഇതിന് കണക്ക് പറയുന്നൊന്നുമില്ലല്ലേ, അല്ല എത്രയാണെങ്കിലും സാധാരണയിൽ ധരിക്കുന്ന ആഭരണങ്ങളാണെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ഇമാം ഷാഫി റഹ്മയുള്ളയുടെ ആദ്യത്തെ അഭിപ്രായം ഇതാണ്. പക്ഷെ ഇമാം ഷാഫി റഹ്മഹുള്ള ഈ അഭിപ്രായം മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഷിറാസി മുഹദ്ദബിൽ ഈ കാര്യം എഴുതിയിട്ടുമുണ്ട്, ഇമാം ഷാഫി അഭിപ്രായം മാറ്റിയത്. യമനിൽ നിന്നുള്ള ഒരു സ്ത്രീയും അവരുടെ കുട്ടിയും കൂടി തിരുമേനിയുടെ അടുത്ത് വന്നിട്ട് പല കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പൊ ഈ കുട്ടിയുടെ കയ്യിൽ രണ്ട് കയ്യിലും കടുത്ത രണ്ട് സ്വർണ്ണവടകൾ ഉണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചോദിച്ചു, നിന്റെ ഈ കുട്ടിയുടെ കയ്യിലുള്ള വളക്ക് സക്കാത്ത് കൊടുക്കാറുണ്ടോ? അപ്പൊ അവര് പറഞ്ഞു കൊടുക്കാറില്ല. തിരുമേനി പറഞ്ഞു, എന്നാൽ നാളെ അള്ളാഹു തീ കൊണ്ടുള്ള ഇങ്ങനെ രണ്ട് വളകൾ ഉണ്ടാക്കി നിന്റെ മകൾക്ക് ഇട്ടുകൊടുത്താൽ നിനക്ക് ഇഷ്ടാവുമെന്ന്. എനിക്കിഷ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ എന്നാ പിന്നെ ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇത് അള്ളാഹു റസൂലാണെന്ന് പറഞ്ഞിട്ട് അവരത് ഊരി തിരുമേനിയുടെ കയ്യിലേൽപ്പിക്കുന്നു. ഈ ഹദീസ് കിട്ടിയതിന് ശേഷം ഇമാം ഷാഫി റഹ്മഹുള്ള ഇസ്തിഖാറത്ത് നടത്തി. അതായത് എന്താണ് വിഷയത്തിൽ ശരി എന്ന് അള്ളാഹുവിനോട് ചോദിക്കാനുള്ള ഒരു രീതി. അപ്പോ നമസ്കാരത്തിന് ശേഷം അങ്ങനെ പ്രാർത്ഥിച്ച് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് ബോധ്യമായത് സക്കാത്ത് കൊടുക്കണമെന്നാണ്. അപ്പൊ പഴയ അഭിപ്രായം അദ്ദേഹം തിരുത്തി, ആഭരണങ്ങൾ ധരിക്കുന്നതാണെങ്കിലും അതിന് സക്കാത്ത് കൊടുക്കണം എന്നാണ് പിന്നീട് ഇമാം ഷാഫി റഹ്മഹുള്ള പറഞ്ഞിട്ടുള്ളത്. ഇത് മുഹദ്ദബിലുണ്ട്, പക്ഷെ അങ്ങനെയാണെങ്കിലും ഷാഫി മദ്ഹബ് ഇപ്പോഴും പഴയ അഭിപ്രായത്തിൽ തന്നെ നിൽക്കുന്നു. ഇമാം ഷാഫി മാറിയിട്ടുണ്ടെങ്കിലും മദ്ഹബ് മാറിയിട്ടില്ല. പക്ഷേ ഇമാം ഷാഫി റഹ്മഹുള്ള പറഞ്ഞത് തന്നെയാണ് ശരിയായിട്ട് നമുക്ക് തോന്നുന്നത്. ആഭരണങ്ങളാകുന്നത് കൊണ്ട് സ്വർണം സ്വർണമല്ലാതാകുന്നില്ലല്ലോ. ഖുർആൻ പറഞ്ഞത് അല്ലദീനെ യക്നിസൂനദ് ദഹബ വൽ ഫിള്ളാണ്, സ്വർണവും വെള്ളിയും നിക്ഷേപമാക്കി വെക്കുക, അള്ളാഹ് പറയുന്നത് പോലെ ചെലവഴിക്കാതിരിക്കുക. അപ്പൊ അത് ആഭരണങ്ങൾക്കും ബാധകമാണ്. അതുകൊണ്ട് ആഭരണങ്ങളാണെങ്കിലും പത്തര പവനിൽ കൂടുതലുണ്ടെങ്കിൽ, അതാണ് പിന്നെ തിരുമേനി പറഞ്ഞ മാനദണ്ഡം, 20 ഗ്രാം സ്വർണം അല്ല 85 ഗ്രാം സ്വർണം, ഇന്നത്തെ കണക്കനുസരിച്ച് 20 ദീനാർ 200 ദിർഹം അല്ലെങ്കിൽ 20 ദീനാർ. ആ 20 ദീനാറിന്റെ ഇപ്പോഴത്തെ കണക്കാണ് ഈ പറഞ്ഞത്, 85 ഗ്രാം സ്വർണം. അപ്പൊ 85 ഗ്രാം സ്വർണം അതിൽ കൂടുതലുണ്ടെങ്കിൽ ആഭരണങ്ങളാണെങ്കിലും, ഇനി ആഭരണങ്ങളും നാണയങ്ങളും കൂടി ചേർത്തുകൊണ്ടാണെങ്കിലും ഈ 85 ഗ്രാം സ്വർണത്തിന്റെ മാർക്കറ്റ് വിലയേക്കാൾ കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കണം. ഇതാണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ടാക്സ് സംബന്ധമായ കാര്യങ്ങള് നമ്മളത് സക്കാത്തിൽ എങ്ങനെയാണ് ഉൾപ്പെടുത്തേണ്ടത്? ടാക്സ് ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ചെലവാണ്, അതുകൊണ്ട് അയാളുടെ ചെലവിൽ ഉൾപ്പെടുത്തി അത് ഒഴിവാക്കുകയും സക്കാത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുകയില്ല. സക്കാത്ത് വേറെ തന്നെ കൊടുക്കണം. സക്കാത്തും ടാക്സും രണ്ടും രണ്ട് ഇനങ്ങളാണ്. അപ്പോൾ ടാക്സ് അയാളുടെ ചെലവ് എന്ന രൂപത്തിൽ ഒഴിവാക്കാം എന്നല്ലാതെ സക്കാത്തിൽ നിന്നത് മാറ്റി നിർത്താൻ പറ്റുകയില്ല. അതുകൂടി കഴിച്ച് ബാക്കിയുള്ള സമ്പത്തിനാണ് അയാൾക്ക് സക്കാത്ത് ബാധകമാകുന്നത് എന്നർത്ഥം. നമ്മുടെ കേരള മുസ്ലിംകൾ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കുറച്ചൊക്കെ അവരുടെ ഒരു പ്രശ്നമായിട്ട് അവരെടുക്കുകയും അത് പരിഹരിക്കാൻ വേണ്ടി മഹലടിസ്ഥാനത്തിലുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് വളരെ ശുഭോദർക്കമായ ഒരു കാര്യമായിട്ട് നമുക്ക് അംഗീകരിക്കാം. എന്നാലും യഥാർത്ഥത്തിൽ നമസ്കാരം പോലെയുള്ള അതിൻ്റെ അടിസ്ഥാനപരമായി അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ പൂർണ്ണമായ രൂപത്തിൽ സക്കാത്ത് കൊടുക്കാൻ ഇപ്പോഴും സന്നദ്ധരാകുകയോ ഒന്നും ചെയ്തിട്ടില്ല മഹാഭൂരിപക്ഷം ജനങ്ങളും. അത് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫലം വളരെ വലിയതായിരിക്കും. ലോക ചരിത്രത്തിൽ തന്നെ ഇത്രയും ഉത്തമമായ ഒരു വ്യവസ്ഥ നമുക്ക് വേറെ കാണാൻ കഴിയില്ല. ഒരു നാട്ടിൽ നിന്ന് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ സക്കാത്തിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് യമനിൽ സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്തത് കൊണ്ടാണ്
അവിടുത്തെ സക്കാത്ത് പിന്നെ ആ വസ്ത്രങ്ങളായിക്കൊണ്ട് വാങ്ങിയിട്ട് മദീനയിലേക്ക് പിന്നെ മുഹമ്മദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു തന്നെ അയക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിൻ്റെ കാലത്തും ഇതുപോലെ ഈ ഏഷ്യ തെക്കൻ ഏഷ്യൻ പ്രദേശങ്ങളിൽ ബുഖാറ സമർകന്ദ് പോലെയുള്ള ആ പ്രദേശങ്ങളിലൊക്കെ ഇസ്ലാമിന് കീഴിൽ വന്ന് അവിടെ സക്കാത്ത് അതിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ നൽകിയപ്പോൾ അവിടെ സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥ വന്നു എന്നാണ്. ഇതൊക്കെ ലോക ചരിത്രത്തിൽ മാതൃകയില്ലാത്ത ഓരോ കാര്യങ്ങളാണ്. തങ്കലിപികൾ കൊണ്ട് എഴുതണം എന്ന് പറഞ്ഞാൽ അതൊന്നും പോരാ, അത് ഇങ്ങനൊന്നും മാതൃക ഒന്നുമില്ല ലോകത്ത്. പക്ഷേ ഇതൊന്നും ജനങ്ങൾ അറിയുന്നില്ല, മുസ്ലിംകൾ തന്നെ അതിനെക്കുറിച്ച് ശരിയായി ബോധവാന്മാരാകുന്നില്ല എന്നതൊക്കെ വളരെ പരിതാപകരം എന്നല്ലാതെ വേറൊന്നും പറയാൻ കഴിയില്ല. ഏതായാലും ഇൻഷാല്ലാ ഇപ്പോൾ ഒരു ഉണർവ് പൊതുവെ കാണപ്പെടുന്നുണ്ട്, അത് ഈ രംഗത്തും കാണപ്പെടുന്നുണ്ട്. അതൊക്കെ നല്ല രൂപത്തിൽ പിന്നെ അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുക. നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്കൊക്കെ മുന്നോട്ട് ഇറങ്ങുന്നത് വളരെ നല്ല കാര്യമായിട്ട് വേണം കാണാൻ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ.